യു ഡി എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വീക്ഷണം മുഖപ്രസംഗത്തിന് മറുപടിയുമായി കേരള കോൺഗ്രസ് എം മുഖമാസിക പ്രതിച്ഛായ. മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ്. വിഷവീക്ഷണത്തിന് പ്രചാരകരായി ചില കോൺഗ്രസ് നേതാക്കൾ മാറിയെന്നും ആത്മാഭിമാനമുള്ള ആരും യു ഡി എഫിലേക്ക് പോകില്ലെന്നും മുഖപ്രസംഗത്തിലുണ്ട്. വെയിറ്റ് ആൻഡ് സീ എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടി. ഒരു വേടിക്ക് രണ്ട് പക്ഷി, അതാണ് പ്രതിച്ഛായയിലെ മുഖപ്രസംഗം. വീക്ഷണത്തിന് മറുപടിക്കൊപ്പം രാജ്യസഭാ സീറ്റിലടക്കം സി പി എം സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ മുന്നിൽ കണ്ടുള്ള മുന്നറിയിപ്പും. മുങ്ങുന്ന കപ്പലിൽ ലൈഫ് ബോട്ടും പ്രതീക്ഷിച്ചു കഴിയുന്ന കപ്പൽ ജീവനക്കാരെപ്പോലെ പ്രവർത്തിക്കുന്ന വീക്ഷണം പത്രത്തിന്റെ പത്രാധിപരുടെ വേഷമണിഞ്ഞ ഏതോ കോൺഗ്രസുകാർ വിഷവീക്ഷണത്തിന്റെ പ്രചാരകരായെന്ന് പ്രതിച്ഛായ പറയുന്നു. വീക്ഷണം മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി തകർക്കാനായി നടത്തിയ ശ്രമം. കെ എം മാണി ഉൾപ്പെടെയുള്ളവർ, ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ പലരും വള്ളി നിക്കർ പോലും ഇട്ടിരുന്നില്ലെന്നും പരിഹാസം. പ്രതിച്ഛായയ്ക്ക് മറുപടി നൽകി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ ആർക്കാണ് ആത്മാഭിമാനം? ആത്മാഭിമാന കുറവ് നമുക്ക് ലേറ്റ് ആൻഡ് സീ. പൊളിറ്റിക്സ് അല്ലേ, ഒരു ദിവസം കൊണ്ടൊന്നും മാറുകയല്ലോ. അതുകൊണ്ട് നമുക്ക് ലേറ്റസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇപ്പൊ എല്ലാവരും വോട്ട് ചെയ്ത് വോട്ടെല്ലാം പെട്ടിക്കകത്തിരിക്കുകയാണ്. ആ വോട്ട് എണ്ണിയതിന് ശേഷമാണ് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള വാദങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നത്. കോൺഗ്രസിനെ കണക്കറ്റ് പരിഹസിക്കുന്നതിനൊപ്പം എൽ ഡി എഫിൽ പറയാനുള്ളതുകൂടി പ്രതിച്ഛായ പറയുന്നുണ്ട്. യു ഡി എഫ് വിട്ടിറങ്ങി എൽ ഡി എഫിനൊപ്പം ചേർന്ന് കേരള കോൺഗ്രസ് എം രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ശേഷം ത്രിതല പഞ്ചായത്തുകളിൽ യു ഡി എഫ് തകർന്നടിഞ്ഞു. എൽ ഡി എഫിന് വൻ നേട്ടം. കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിലെത്തി. അതിൽ നിർണായക ചാലകശക്തിയായി മാറാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞുവെന്നും മുഖപ്രസംഗം പറഞ്ഞുവെക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് തിരികെ ക്ഷണിച്ചുകൊണ്ടുള്ള വീക്ഷണം മുഖപ്രസംഗത്തെ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു. റിപ്പോർട്ടർ പി ആർ പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.